എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മുമ്മൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കരിക്കൊണ്ട ഒരു ഐറ്റമാണ് പരീക്ഷിക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ കരിക്കൊന്ന് വെട്ടിയെടുക്കാം. കരിക്ക് വെട്ടാനായിട്ട് അത്ര വലിയ പരിചയം പോരാ, അപ്പം അതിൻ്റെ ഒരു പോരായ്മ കാണും. നമുക്കിത് ഈ കരിക്ക് ഒന്ന് നല്ലതുപോലെ വെട്ടിയെടുക്കാം. ഇനി ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പിടി കാഷ്യൂ നട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണിത്. ഒരു കരിക്കിൻ്റെ മുഴുവൻ കാമ്പെടുത്തിട്ടുണ്ട്. ഒരു കരിക്കിൻ്റെ വെള്ളവും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെള്ളമുള്ളൊരു കരിക്കായിരുന്നു. ഇനി നമുക്ക് ഈ കരിക്കിൻ്റെ കാമ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരല്പം കരിക്ക് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അത്യാവശ്യം ഒരു 2 മിനിറ്റോളം തുടർച്ചയായിട്ട് ഇതിങ്ങനെ അരക്കേണ്ടി വരും. അപ്പോഴത്തേക്കാണ് നമുക്ക് ഈ കരിക്കിൻ്റെ കാമ്പൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ആയി വരിക. നല്ല കുറുകി നല്ല തിക്കായിട്ട് വരണം. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കരിക്ക് വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കാം. ഒറ്റയടിക്ക് കരിക്ക് വെള്ളം എല്ലാം കൂടെ ചേർത്താൽ നല്ലപോലെ മിക്സ് ആയി കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 തവണയായിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷേക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഈ ടെൻഡർ കോക്കനട്ടിന്, അല്ലെ നമ്മുടെ ഈ കരിക്ക് ഷേക്ക്. ഇത് നമുക്ക് ചൂട് സമയത്തും തണുപ്പ് സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ചൂട് സമയത്തൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കരിക്ക്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു സാധനം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെന്ന് മനസ്സിൽ തോന്നിയാൽ അപ്പം തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് കൂടിയാണ് ഈ കരിക്ക് ഷേക്ക്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഗാർണിഷിങ്ങിനായിട്ട് ഇതാ ഇവിടെ കുറച്ച് ആൽമണ്ട്സും സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഒന്നും ഇല്ലെങ്കിലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഒരു അടിപൊളി ഡ്രിങ്കാണ്. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി എത്താം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.